നമ്മളിപ്പോൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ പാസ് മാർക്ക് വീഡിയോസാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ നാല് പാട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിഫ്ത്ത് പാട്ട് വീഡിയോയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർവേച്ചർ ഓഫ് എ പ്ലെയിൻ കർവാണ്. അപ്പോൾ നമ്മളതിൽ കുറേ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ മാത്രം പഠിക്കുക. എന്താ ഇക്വേഷൻ? കാപ്പ എന്നാണ് കെ, ആ കെ ഓഫ് എസ് എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കെ ഓഫ് എസ് എന്നാണ് പറയുന്നത്. പക്ഷേ കെ മീനിങ് എന്താണ്? കാപ്പ എന്നാണ്. കാപ്പ എന്താണ്? ഒരു ഗ്രീക്ക് ലെറ്ററാണ്. കർവേച്ചറിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? കാപ്പയാണ്. അപ്പോൾ കെ ഓഫ് എസ് എന്ന് പറഞ്ഞാലും ഏതാണ് കെ? കാപ്പയുടെ കെ ആണ് അവിടെ കൊടുക്കത്തിട്ടുള്ളത്. അപ്പോൾ കെ ഓഫ് എസ് ഇസ് ഈക്വൽ ടു നോം ഓഫ് ഡി ടി ബൈ ഡി എസ് വേർ ടി ഇസ് ദ ടാൻജൻറ്റ് വെക്റ്റർ. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എന്ത് തന്നിട്ടുണ്ടായിരിക്കും? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ എന്ത് ചെയ്യണം? യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ നമ്മൾ ആദ്യം കാണണം. അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നോമായിരിക്കും എന്തുണ്ടാവുക? അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നോമാണ് എന്തുണ്ടാവുക? കർവേച്ചർ ഉണ്ടാവുക. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ക്വസ്റ്റ്യനിൽ കർവേച്ചർ കാണാനാണ് ചോദ്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. ആ യൂണിറ്റ് വെക്റ്റർ ഡയറക്റ്റ് തരം രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, അല്ല നമുക്കൊരു ഫൈവ് മാർക്ക് സെക്ഷനൽ ക്വസ്റ്റ്യനിലൊക്കെ ആണെങ്കിൽ എന്ത് തരും? നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ മാത്രമേ തരുള്ളൂ. ആ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യണം? യൂണിറ്റ് വെക്റ്റർ നമ്മൾ ആദ്യം കാണണം. ആ യൂണിറ്റ് വെക്റ്ററിൻ്റെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് രണ്ടാമത് കണ്ടിട്ട് അതിൻ്റെ നോം എടുക്കുന്നതാണ് ഇത് കർവേച്ചർ കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇവിടെ ഒരു ഫൈൻഡ് ദ കർവേച്ചർ ഓഫ് ദ പ്ലെയിൻ കർവ്? ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി എ പ്ലസ് എൽ എൻ കോസ്റ്റി ജെ എന്നാണ് ചോദ്യം. വേറെന്താണ് അതിൻ്റെ കോർഡിനേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ടി ലെസ് ദാൻ പൈ ബൈ ടു, അങ്ങനെ അതിൻ്റെ കോർഡിനേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് എത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് എന്താണ്? ആ ഫംഗ്ഷൻ മാത്രമാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളത് ആർ ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആർ ഓഫ് ടി തരാം, എഫ് ഓഫ് ടി, വി ഓഫ് ടി, അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. ആ യൂണിറ്റ് വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? ടി എന്ന് പറയുക. അപ്പോൾ എങ്ങനെ യൂണിറ്റ് വെക്റ്റർ കാണാമെന്ന് നമുക്ക് ആദ്യം അറിയണം. എങ്ങനെ യൂണിറ്റ് വെക്റ്റർ കാണാം? യൂണിറ്റ് വെക്റ്റർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് തന്ന വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് കാണിട്ട് അതിനെ ഹരിക്കണം. എന്ത് ബൈ എന്ത് ചെയ്യുക? ആ ഡെറിവേറ്റീവിൻ്റെ നോമം കൊണ്ട് ഹരിക്കണം. അപ്പോഴാണ് എന്ത്? അതിൻ്റെ എന്ത് കിട്ടുക? യൂണിറ്റ് വെക്റ്റർ കിട്ടുക. ആ യൂണിറ്റ് വെക്ടറിനെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ നോമ് കണ്ടാൽ എന്തായി? നമ്മുടെ കർവേച്ചറായി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആർ ഓഫ് ടി ആണ് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എന്താണ്? ടി ഡാഷാണ് കണ്ടുപിടിക്കേണ്ടത്. ടി ഡാഷ് കാണുന്നതിന് മുമ്പ് നമുക്ക് എന്ത് കാണണം? ടി കാണണം. ടി എന്താണ്? യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ടി കാണണമെങ്കിൽ തന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ ഡെറിവേറ്റീവ് ബൈ അതിൻ്റെ നോമ് ചെയ്യണം. അപ്പോൾ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി എന്താണ്? ടി ഐ പ്ലസ് എൽ എൻ കോസ്റ്റി ജെ ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ആർ ഡാഷ് ഓഫ് ടി കണ്ടു. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടിയുടെ ഡെറിവേറ്റീവ് വൺ ആണ് വരിക. എൽ എൻ കോസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ബൈ കോസ്റ്റി വരും. ദാറ്റ് ഇസ് ടാൻ ടി ആണ്. മൈനസ് ടാൻ ടി ജെ എന്ന് പറയാം. എന്താണ് നോം? ആർ ഡാഷ് ഓഫ് ടി. ഇപ്പോൾ തന്നതിൻ്റെ നോമ് കാണാം. അപ്പോൾ എന്താണ് നോമ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് ഐ സ്ക്വയർ പ്ലസ് കോയിഫിഷ്യൻ്റ് ഓഫ് ജെ സ്ക്വയർ, കോയിഫിഷ്യൻ്റ് ഓഫ് ജെ സ്ക്വയർ. ഇനിയിപ്പോൾ കെ ഉണ്ടെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് കെ സ്ക്വയറും കൂടിയും വരും. കോയിഫിഷ്യൻ്റ് ആണ്, കെ അല്ല. ഓക്കെ. ആ ദെൻ എന്ത് ചെയ്യുക? നമ്മൾ ടി ഓഫ് ടി കാണണമെങ്കിൽ ഇപ്പോൾ തന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ബൈ അതിൻ്റെ നോമ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇപ്പോൾ ടി ഡാഷ് ഓഫ് ടി, ടി ഓഫ് ടി എന്ന് നമുക്ക് കിട്ടിയത് കോസ്റ്റി ആയി മൈനസ് സൈൻ ടി ജെ എന്നാണ് കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ടി ആണ് കിട്ടിയത്. അതിൻ്റെ താഴത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നോം ടി ഡാഷ് ഓഫ് ടി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ടി ഡാഷ് ഓഫ് ടി കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തന്ന ടീനെ പിന്നെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എന്താണ് ടി ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ മൈനസ് കോസ്റ്റി ജെ. ഇനി എന്താണ്? അതിൻ്റെ നോമ് കാണാം. ഇപ്പോൾ കെ ഓഫ് ടി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? നോം ടി ഡാഷ് ഓഫ് ടി ബൈ നോം ആർ ഡാഷ് ഓഫ് ടി ആണ് വന്നത്. ഇപ്പോൾ എന്തുവരും? റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി സ്ക്വയർ പ്ലസ് മൈനസ് കോസ്റ്റി ഹോൾ സ്ക്വയർ ബൈ സി ടി ഈക്വൽ ടു വൺ ബൈ സി ടി എന്തുവരും? കോസ്റ്റി. ഇപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമുക്ക് തന്ന ഫംഗ്ഷൻ, അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഡെറിവേറ്റീവ് കാണണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പകുതി മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാം. കർവേച്ചർ എന്ന് കണ്ടു വെച്ചെങ്കിൽ എന്ത് ചെയ്യുക? തന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക?
ആ ഡെറിവേറ്റീവ് ബൈ അതിൻ്റെ നോം എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എഴുതുക. ജസ്റ്റ് ഒരു രണ്ട് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഇത് കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്ക് നോക്കലൊന്നും ഉണ്ടാവില്ല. നോക്കലുണ്ടാവില്ല എന്നല്ല, വാല്യുവേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കോർ സബ്ജക്ട്സ് നോക്കുന്ന പോലെ അത്ര ഡീപ്പായിട്ട് എന്ത് ചെയ്യില്ല, നോക്കില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് എഴുതിയാലും രണ്ട് മൂന്ന് സ്റ്റെപ്സ് എഴുതിയാലൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടുന്നതായിരിക്കും. വേറൊരു ക്വസ്റ്റനും കൂടി അതേപോലെ തന്നിട്ടുണ്ട്. ഇവിടെ പക്ഷെ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ദ ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് എ സർക്കുലർ ഹെലിക്സ്. അപ്പോൾ യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് ചോദിച്ചാലും നമ്മൾ എന്താണ്, ഇത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, കർവേച്ചർ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഡാഷ് ഓഫ് ടി ബൈ നോൺ ടി ഡാഷ് ഓഫ് ടി. അപ്പോൾ രണ്ട് തരത്തിലായിട്ട് എന്ത് ചെയ്യാം, ആ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വയ്ക്കാം. ഞാൻ ഒന്നും കൂടി അതുമുള്ള സ്ക്രോൾ ചെയ്ത് തരാം. ഈ ക്വസ്റ്റനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. 5 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റനാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലാണ്.